നമസ്കാരം ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ അതായത് രാജ്യം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യം അറിയിച്ചിരുന്നു അതായത് നമ്മൾ ഉപഗ്രഹ വേദ മിസൈലുകൾ വികസിപ്പിച്ചിരിക്കുന്നു നമ്മുടെ തന്നെ ഒരു ഉപഗ്രഹത്തെ ഈ മിസൈൽ തകർത്ത് ആ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു എന്ന് രാജ്യത്തിലെ ഓരോ പൗരനെയും നമ്മുടെ പ്രധാനമന്ത്രി അറിയിച്ചു അതിൻ്റെ സന്ദേശം എന്തായിരുന്നു എന്ന് ആദ്യം രാജ്യത്തിന് മനസ്സിലായില്ല എങ്കിലും പിന്നീട് അത് വലിയൊരു പ്രാധാന്യമുള്ള പരീക്ഷണമാണ് എന്ന് രാജ്യം വിലയിരുത്തി കാരണം പാകിസ്ഥാൻ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ നിഴൽ യുദ്ധം നടത്തിയിരുന്ന സമയത്ത് ഉറി പോലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് കൃത്യമായി പാകിസ്ഥാൻ ലക്ഷ്യസ്ഥാനങ്ങളെ ഈ തീവ്രവാദികളെ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് പ്രത്യേകിച്ചും സൈനിക കേന്ദ്രങ്ങളെ എന്ന് ഇന്ത്യ നടത്തിയ പരിശോധനയിലാണ് മനസ്സിലാകുന്നത് അവർക്ക് ചില ഇൻപുട്ടുകൾ ലഭിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിക്കുന്നു ചൈനീസ് ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി അവരുടെ ആ ചിത്രങ്ങൾ പാകിസ്ഥാന് കൈമാറുന്നു ഇത് പാകിസ്ഥാൻ ആയുധമാക്കുന്നു അതുകൊണ്ടാണ് അന്നത്തെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് നമുക്കും ഉപഗ്രഹവേദ മിസൈലുകൾ വേണം ചൈനയുടെ ഈ ഭീഷണിയെ നരേന്ദ്രമോദി തകർത്തു കളഞ്ഞത് രക്ത ചുരുച്ചിലൂടെയല്ല മറിച്ച് ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ ഇന്ത്യൻ സർക്കാരിൻ്റെ ആവശ്യപ്രകാരം അത്തരത്തിലൊരു മിസൈൽ നിർമ്മിച്ചു ഏതുപഗ്രഹങ്ങൾക്കും ഇന്ത്യക്ക് മുകളിൽ വരുന്ന ഏതുപഗ്രഹങ്ങളെയും തച്ചു തകർക്കാൻ കഴിവുള്ള ഒരു മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചു അതിനുശേഷം ഇന്ത്യയുടെ തന്നെ ഒരു ഉപഗ്രഹത്തെ ആ മിസൈൽ ഉപയോഗിച്ച് തകർത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്തു പ്രത്യേകിച്ചും ചൈനയ്ക്ക് കാട്ടിക്കൊടുത്തു ഞങ്ങൾക്കിതിന് കഴിയുമെന്ന് ഇനിയും നമ്മുടെ പ്രദേശത്ത് ചാരക്കണ്ണുകളുമായി വന്നാൽ ഇങ്ങനെ തകർത്ത് കളയും എന്ന് പറയാതെ പറഞ്ഞു ചൈനയോട് മോദി ഒരു വാക്ക് പോലും ആ സന്ദേശം ചൈനയ്ക്ക് കൈമാറാൻ നരേന്ദ്രമോദിക്ക് പറയുകയോ എഴുതുകയോ ചെയ്യേണ്ടി വന്നില്ല എന്നതാണ് സത്യം പിന്നീട് സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിലേക്ക് നടത്തിയപ്പോൾ പാകിസ്ഥാൻ ചൈനയോട് കെഞ്ചുകയായിരുന്നു ഉപഗ്രഹ ചിത്രങ്ങൾക്ക് വേണ്ടി പക്ഷേ ചൈന അത് നൽകിയില്ല ഇങ്ങനെയാണ് നരേന്ദ്രമോദി രാജ്യത്തെ സുരക്ഷിതമാക്കിയതും രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്നേ ദിവസം മൂന്ന് വർഷങ്ങൾക്കു മുന്നേ വീണ്ടും രണ്ടാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്യത്തെ മറ്റൊരു കുതിപ്പിലേക്ക് നരേന്ദ്രമോദി കൊണ്ടുചെല്ലുകയായിരുന്നു പക്ഷേ അതിനിടയിൽ രാജ്യത്തെയും ലോകത്തെയും തന്നെ ബാധിച്ച വലിയ ഒരു പ്രതിസന്ധി കോവിഡ് മഹാമാരിയെത്തി അതുകൊണ്ട് തന്നെ രണ്ടാം മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ ഈ മഹാമാരിയെ വിജയകരമായി പ്രതിരോധിച്ചു എന്നത് തന്നെയാകും നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ആ രണ്ടാമത്തെ രാജ്യത്തെ അടച്ചുപൂട്ടൽ നടത്തി സമ്പൂർണമായി അടച്ചിട്ടുകൊണ്ട് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നരേന്ദ്രമോദി അത് എളുപ്പത്തിൽ ചെയ്തു മാത്രമല്ല ലോക്ക്ഡൗണിൻ്റെ മറവിൽ ഈ മഹാമാരിക്കെതിരെ വലിയ പ്രതിരോധങ്ങൾ തീർത്തു നമ്മൾ വെൻ്റിലേറ്ററുകൾ നിർമ്മിച്ചു നമ്മുടെ രാജ്യത്തെ കാർ നിർമ്മാണശാലകളെല്ലാം അടച്ചിട്ട് ആ പ്ലാന്റുകളിൽ നമ്മൾ വെൻറ്റിലേറ്ററുകൾ നിർമ്മിച്ചു രാജ്യത്ത് ഉൽപ്പാദനമില്ലായിരുന്ന പി പി ഇ കിറ്റുകളടക്കം രാജ്യത്തുണ്ടാക്കി മാസ്കുകളും കൊറോണ പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം രാജ്യത്ത് തന്നെ നിർമ്മിച്ചു അതുകൂടാതെ ഏറ്റവും ഒടുവിൽ നമ്മൾ മറ്റ് ലോകരാജ്യങ്ങൾക്കൊപ്പം തന്നെ വികസിത രാജ്യങ്ങൾക്കൊപ്പം തന്നെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കോവിഡിനെതിരായി ഫലപ്രദമായ വാക്സിനുകളും നിർമ്മിച്ചു മാത്രമല്ല ഈ കോവിഡ് എന്ന മഹാമാരിക്കെതിരെ നമ്മൾ നടത്തിയ പോരാട്ടത്തിൽ ഈ രാജ്യം വലിയ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയായിരുന്നു ഇന്ന് ഭാരതത്തിൻ്റെ ഓരോ ജില്ലകളിലും പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പ് പോലെ ഓക്സിജൻ നിർമ്മാണ പ്ലാന്റുകൾ കാണാം ഇത്തരത്തിൽ വലിയ അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യ മേഖലയിൽ നമ്മൾ നടത്തി അതുകൊണ്ട് തന്നെ കൊറോണ പ്രതിരോധം കോവിഡ് മാരി മഹാമാരിക്കെതിരെ നമ്മൾ നടത്തിയ പ്രതിരോധം തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം ഇന്ത്യയ്ക്ക് എന്നും തലവേദനയായിരുന്നു കശ്മീർ പ്രശ്നം കശ്മീരിൽ ഭീകരവാദം ഇന്ത്യയെ നോക്കി ചിരിക്കുകയായിരുന്നു പരിഹസിക്കുകയായിരുന്നു പതിറ്റാണ്ടുകളോളം പതിറ്റാണ്ടുകളോളം ഈ സംസ്ഥാനം കാശ്മീരും അതുപോലെ തന്നെ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പും പാകിസ്ഥാൻ എന്ന നമ്മുടെ ശത്രു ശത്രുരാജ്യത്തിൻ്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമായിരുന്നു ആ ആയുധത്തെ അയത്ന ലളിതമായി തന്നെ എടുത്തു കളയാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു അതൊരു സുപ്രഭാതത്തിൽ നടത്തിയ ഭരണപരിഷ്കാരമായിരുന്നില്ല എന്ന് നമുക്ക് കാണാം കാശ്മീരിനെ ആദ്യം അതിനുവേണ്ടി പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു കശ്മീരിൽ ബി ജെ പി സംഘടനാപരമായി വലിയ നേട്ടങ്ങളുണ്ടാക്കി ഈ ഭീകരവാദികളെ ലിസ്റ്റിട്ട് വകവരുത്തി അതിനുശേഷമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് അവരിലേക്കുള്ള തീവ്രവാദത്തിന് വേണ്ടിയുള്ള ഫണ്ടിങ് നിർത്തിവെച്ചുകൊണ്ട് കശ്മീരിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് കശ്മീരിൽ നിന്നും പലായനം ചെയ്ത കശ്മീരിൻ്റെ സ്വന്തം ജനത ഇന്ന് കശ്മീരിലേക്ക് തിരികെ വന്നിരിക്കുന്നു ശാന്തിയും സമാധാനവും ഉത്സവങ്ങളും അവിടെ നടക്കുന്നു വിനോദസഞ്ചാരം പുഷ്ടിപ്പെടുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കശ്മീരിലേക്ക് നിക്ഷേപം കൊണ്ടുവരാനായി ധാരാളം കമ്പനികൾ മത്സരിക്കുന്നു കോവിഡ് പ്രതിരോധവും ഒരുപക്ഷെ കശ്മീരും ആയിരിക്കണം മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടങ്ങൾ ഇന്ന് നൂറ്റാണ്ടുകളോളം ഭാരതം ആഗ്രഹിച്ച അയോധ്യയിലെ ശ്രീരാമ നിർമ്മാണം പുരോഗമിക്കുകയാണ് അങ്ങനെ നിരവധി നിരവധി നേട്ടങ്ങൾ മുത്തലാക്ക് നിരോധനം അങ്ങനെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തൽ കാർഷിക നിയമങ്ങളുടെ പരിഷ്കരണം ഇങ്ങനെ നിരവധി നിരവധി ഭരണ നേട്ടങ്ങൾ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് ലോകത്തിൽ വൻകിട ശക്തികളിലൊന്നായി മാറിക്കഴിഞ്ഞു ലോകമഹാസമ്മേളനങ്ങളിലെല്ലാം ഇന്ത്യയുടെ നേതാവായി അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ തലവനായി നരേന്ദ്രമോദി തിളങ്ങുന്ന കാഴ്ച ഓരോ ഭാരതീയനും അഭിമാനത്തോടുകൂടി കാണുകയാണ് രാജ്യത്തെ രാജ്യത്തിന് നഷ്ടപ്പെട്ടിരുന്ന പൂർവകാല പ്രതാപം അത് വീണ്ടെടുക്കുകയാണ് മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു പുതിയ നൂറ്റാണ്ടിൻ്റെ വെല്ലുവിളികൾ നേരിടാനായി അദ്ദേഹം ഭാരതത്തെ വളരെ വേഗതയിൽ മുന്നോട്ട് നയിക്കുകയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ വേഗത പോരാ കൂടുതൽ കൂടുതൽ വൻകിട പദ്ധതികൾ വരണം എന്ന അഭിപ്രായത്തിൽ പി എം ഗതിശക്തി ഉൾപ്പെടെയുള്ള വലിയ വലിയ പദ്ധതികളുമായി രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ് ഈ നേതാവ് വെബ് ഡെസ്ക് തത്തുമൈനൂസ്